കുടിവെള്ളക്ഷാമത്തെ തുടർന്ന് കുന്നംകുളത്തെ അന്ധവിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിൽ. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അന്ധവിദ്യാലയത്തിലാണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലായത്. ഇതോടെ സമീപത്തെ കാടുപിടിച്ചു കിടന്നിരുന്ന കിണർ വൃത്തിയാക്കി കുടിവെള്ളം എടുക്കുന്നതിനായി വെള്ളം പരിശോധിച്ചപ്പോഴാണ് കിണറ്റിലെ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയത്. ഇതോടെ പ്രതിസന്ധിയിലായ സ്കൂൾ അധികൃതർ ബന്ധപ്പെട്ട അധികാരികളോടും കുന്നംകുളം നഗരസഭയിലും നിരവധി തവണ പരാതികൾ നൽകിയിട്ടും ഇതുവരെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായിട്ടില്ലെന്ന് വാർഡ് കൌൺസിലർ ബിജു സി ബേബി പറഞ്ഞു. കുടിവെള്ളത്തിന് ഒന്നുകൂടി രൂക്ഷമാവുന്ന സാഹചര്യമാണ് ഇനിയിപ്പോൾ വേനൽക്കാലമാകുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം പോലും ഇവിടുന്ന് കിട്ടുന്നില്ല. അപ്പോൾ അത് എം എൽ എ ഉണ്ട്, അതുപോലെ ചെയർമാൻ ഉണ്ട്, അതുപോലെ ബന്ധപ്പെട്ട ഭരണാധികാരികളുണ്ട്. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് വെള്ളം കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ഇത് സാധാരണ കുട്ടികളല്ല, അവർക്ക് കണ്ടുകാണാൻ പറ്റാത്ത അത്രയും ദുരിതം അനുഭവിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഒരു വിഷമം കണക്കാക്കി അതിന് ചെറിയ ചെറിയ നിയമ തടസ്സങ്ങൾ പറഞ്ഞ് അത് എൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന് ഒഴിഞ്ഞു പറയാതെ അതിന് കൃത്യമായ അവരെ സഹായിക്കുന്ന ഒരു നിലപാട് നഗരസഭയുടെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് എം എൽ എയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 10 കുട്ടികളുള്ള വിദ്യാലയത്തിൽ 8 പേരാണ് ഹോസ്റ്റലിൽ താമസിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമാണ് നിലവിൽ ഇവർക്ക് ലഭിക്കുന്നത്. വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലും അനുകൂലമായിട്ടുള്ള നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും പി ടി എ ഫണ്ടിൽ നിന്നും പണം നൽകിയാണ് വെള്ളം വാങ്ങി ഉപയോഗിക്കുന്നതെന്നും ഉടൻ തന്നെ കുടിവെള്ളക്ഷാമത്തിന് ബന്ധപ്പെട്ട അധികാരികൾ പരിഹാരം കാണണമെന്നും കൌൺസിലർ ബിജു സി ബേബി ആവശ്യപ്പെട്ടു. എന്നാൽ കുടിവെള്ളക്ഷാമം എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അടുത്ത ദിവസം തന്നെ വെള്ളം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ വ്യക്തമാക്കി.